സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് ആരണ്യകാണ്ഡത്തിൽ പ്രവേശം ലക്ഷ്മണവരസം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാവിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാവിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ബലകുസുമഡ്യപാദഫലതാ സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദാദാനാഢ്യം മുനിനന്ദന വേദധ്വനിമണ്ഡിതമനുപമം ബ്രഹ്മർഷിപ്രവരന്മാരാമരമുനികളും സമ്മോദം പൂണ്ടവാഴും മന്ദിരനികരങ്ങൾ സംഖയില്ലാതോളമുണ്ട് ഓരോരോതരം നല്ല സംഖ്യ വത്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും അതിനോടും നേരം നല്ലത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിൻ പുറത്തെടുത്തു ശുഭദേശ വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്ന് ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നതുപാശ്രമം ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമിത്തുക്ത്വാ സത്വരംഗത്വാചാരമന്ദിരം മുദാ നത്വാദം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമഭക്തസഞ്ജയാവൃതം രാമമന്ത്രാർത്ഥവാക്യാതൽപരം ശിഷ്യന്മാർക്കായ്ക്കായി മതമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനത വക്രത്തോടു മാതരാൽ വീണു ദണ്ഡനമസ്കാരവും ചെയ്താൻ രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ട് ഇങ്ങാകതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യബ്ദേ നിൻ തൃക്കടിലണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നിത് കുംഭസംഭവൻ പുനരെങ്കിലോ മരുൾ ചെയ്താൻ ഭദ്രം ദേ രഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃതിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരൊന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കണ്ണാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സരവസമുക്തായ മുനിപ്രവരോത്തമാൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനി സത്തമന്മാരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം വാർത്തരുൾ ചെയ്താൻ ഭദ്രം ദേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമദ്യൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ട അതിഥിബലാൽമമമാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവൻ അദ്യവാസരം മമ സബലമത്രയല്ല മത്തവസാബല്യവും വന്നിതു ജകൽപഥേ
കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവന്ധാനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ട് ഭക്ത്യാ ദണ്ഡനമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും കൂടെ ബാധിശംസജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവം നേത്രാകീലാകുലനായ താപസവരൻ ഏകേനകരേണ സംഗൃഹ്യ രോമാഞ്ചന്നിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാതൃതജനപ്രിയനായി വിശ്വേശ്വരം രാമം പാദ്യാർഗ്യാസനമതുവർക്ക് മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ സുഖമായുപവിഷ്ടം നാഥം വനഭോജങ്ങൾ കൊണ്ടു സാധരം ഭുജിപ്പിച്ചു ധന്യനം തപോധനേകാന്ത ചൊല്ലിയിടിനൻ നീ വരുന്നതും പാർത്തു ഞാനിരുന്നതോ മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിത് തീരത്തിങ്കൾ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലെ ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന ലോകേശ്വരാധയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനെ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊഴുവൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്ക് മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നുടെ മായാതനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിക്കുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നമോ ദിവ്യമവ്യാകൃതമെന്നും ഉപനിഷദ്വസൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാധീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പലതരം ചൊല്ലുന്നു പലതരം നിന്നാൽ സമ്പോക്ഷമാണ് യാഗിയ മായതന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വമെന്നല്ല ചൊല്ലു നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വീകം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞത് മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൾ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്യങ്ങൾ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വീകത്തിങ്കൾ നിന്ന് മനസ്സുമുണ്ടായി വന്നു സൂത്രവകം ലിംഗം ഇവറ്റിങ്കൾ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൾ നിന്നും ദിവ്യനാം വിരാട്ട്മാനുണ്ടായിരുന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഴ തിരിയജ്ഞോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗക പൂർണ്ണമായുണ്ടായി വന്നു തന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോകസൃഷ്ടിക്കോ രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാവിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൾ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംസിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകയൻ അവ്യനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായത് ഭവാൻ തൻ മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള വേദാക്യയാ വിദ്യയെന്നല്ലോ ചൊല്ലുന്നു നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായ വർത്തിച്ചീടിന ജനവും പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ
വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാവാസേകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമാരഘുപഥേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമകാരുണ്യാമൃതസിന്ധോ എന്തിന് വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കെഞ്ചിൽ ചൊല്ലുവെന്തരാപഥേ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതോ സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദേഷണന്മാരായി സദാതുൽ ഭക്തന്മാരായി നിവർത്താകിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തിക രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരീകപാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമതമ സാധനായുക്തന്മാരായി സാധുക്കളവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസിവൽക്കഥാശ്രവണേരുതിയുണ്ടാം ത്വൽക്കഥാശ്രവണേ ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരുമാകയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ തൊൽപാദാംബുജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമാകുന്നതുമ ജന്മം ഇന്നമൽ കൃതുക്കളും ഫലമായി ഇന്നല്ലോ തപസിനും സാബല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നിതുമന്നേത്രവും സീതയാ സാർദ്രം ഹൃദി വസിക്ക സദാഭവൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും പൂജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഉപദ്രൂപം തോന്നണമും ദയാംബുധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ശാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപഥ വിനഷ്ടമാക്കിയിടണം വൈകിയിടാതെ സാക്ഷാ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനും അർത്ഥ്യനായി പിറന്നതും രണ്ട് യോധന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരേ നല്ലൂരാശ്രമം ശമിച്ചതിൽ സീതയാവസിക്കവോ ശേഷമുള്ളൊരു കാലം തത്രയും ഉപസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുത്വേതിൽ സ്തോത്ര സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണശാപാധികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദം ഭുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മതനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രസത്തമനാകും വൃദ്ധനാം ജടായുഷോ എത്രയോ വളർന്നു ഒരു വിസ്മയോ പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മതനോട് ചൊന്നാൻ രക്ഷസാം പ്രബലനെ കിടക്കുന്നത് മുനിപക്ഷകനിവനെ നീ കണ്ടതില്ലേയോ സഖേ
വില്ലിങ്ങു തന്നിയിടു നീ ഭീതിയും ഉണ്ടാകൊല കൊല്ലുവനിവന ഞാൻ വൈകാതെ ഇന്നിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തൻ രാമൻ ചെന്നത് കേട്ടോ പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചെന്നാൻ വന്ധ്യനല്ലഹം തപതാതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരിപടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ലഭവൽ ഭക്തനം ചടായു ഞാൻ എന്നിവ കേട്ടുപകു സ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്രേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിനിപ്പതിനടുത്ത് വസിക്ക നീ സങ്കടമിനി ഒന്നുകൊണ്ടും നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനിക കഷ്ടം കഷ്ടം കിങ്കര പ്രവരനായി വാഴുകമേലിൽ ഭവൻ എന്നരുൾ ചെയ്തു ചെന്നു പുക്കിയതു പഞ്ചപടി തന്നിലമ്മാറു സീതാ ലക്ഷ്മണസമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപവും ഉണ്ടാക്കിനാൻ ഉത്തമഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചതു ജാനകിദേവിയോടും കദളീവനസാമ്രാജകില പലവൃക്ഷാവൃതകാനനെ ജനസമ്പാദ വിവർജിതേ നിരൂജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ പല മൂലാധികളും ലക്ഷ്മണനുദിനം പലതും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ശാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമാ നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമതന്നിൽ കുളിച്ചർഗവും കഴിച്ചുടൻ പോരുമ്പോ സൗമിത്രി പാനീയം കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവേന്ദ്രക്കടൽ ഭൂവിവിനയന്നിതനായി ചൊന്നാൻ മുക്തിമാർഗത്തേരൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാനഭക്തി വൈരാഗ ചിഹ്നമെല്ലാം മനസാനന്ദവും വരുമാറൾ ചെയ്തിടണോ ആരും നിന്തിരുപടിയൊഴിഞ്ഞിൽ ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവൻ ഭൂമണ്ഡല ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂടാനന്ദമരുൾ ചെയ്തതുവഴി പോലെ കേട്ടാലുമെങ്കിലതി ഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാജ്ഞാനവും ചൊൽവിൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതതു നിർണയം അതിനാൽ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ട് രൂപം മായക്കെന്നറിയ സൗമിത്ര നീ എന്നതിൽ മുന്നേതല്ലോ ലോകങ്ങളെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തം അവിദ്യാരൂപമതും സംഗാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു രഞ്ജു കണ്ടെത്തിങ്കല് പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്തസന്നിഭം വിചാരിക്കൽ ഇല്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിതേ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൾ നിന്ന് വേറെയൊന്നു ജീവനും ഇതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ
ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമ്യത്രേ. നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും വേദമേതുമേ ഇല്ല, രണ്ടും ഒന്നത്രേ നൂനം. വേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവം ഡംബുഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വിടിഞ്ഞു സന്തുഷ്ടനായ സദാകാലം അന്യാക്ഷയവാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യഭാവമകലക്കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ട് ഗുരുസേവയും ചെയ്തു നിജചിത്ത ശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവത ദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിലനഹങ്കാരത്തേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേതി ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വം ചെയ്ത് ശക്തിയും ഒന്നിങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കുതുല്യ ഭാവത്തോടും സന്തുഷ്ടനാ വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാഗത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്ത പരമാത്മജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തോ വൈദിക കർമ്മങ്ങളും ആത്മനീ സമർപ്പിച്ചാൽ ജ്ഞാനപമകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങൾ ഏതുമേ ഉണ്ടാകുല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേൾ അതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണ ബുദ്ധ്യാഹങ്കാരമോ മാനസാദികളുമൊന്നും ഇവറ്റിങ്കൽ നിന്ന മേലെ മാനമില്ലാതെ പരമാത്മാവുധാന വേറെ നിൽപ്പത് ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം ത്വൽപാദാത്മാനാനിഹം ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാൽ സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യ സത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യോപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപകമ്യൻ യോഗിനാം ഏകാത്മനാം ജ്ഞാനമാചാര ശസ്ത്രോകോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവവരയോർ മൂലവിദ്യ ആത്മനീകായ കാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ള അവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു പെർവെട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗത്തോട് സഹിതമാനന്ദമായിട്ടുള്ള കൈവല്ല സ്വരൂപമിത് ഉള്ളവണ്ണമേ പറവാനും അതറിവാനും ഉള്ളന്നൽ ഉണർവുള്ളില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭങ്കികൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണിരാത്രിയിൽ തൻ്റെ പദമോ ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിധവെണ്ണമേ ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവുനൂനം. ഭക്തിക്കു കാരണവും എന്തെന്ന് കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചു കൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണം കൊടുക്കയുമത മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും ബുധാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമത്തന്മാരായുള്ളവർ അവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലതിരിക്ക നീ വ്യക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മൽഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ.
ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വ്യക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാമർത്യനിത് നിത്യമായി പാഠം ചെയ്യുക അജ്ഞാനമകന്നുപോവും. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംതിയതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശരഭംഗ മഹർഷിയിൽ നിന്നും യാത്ര പുറപ്പെട്ടതിന് ശേഷം പിന്നീട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് രാമലക്ഷ്മണന്മാരും എത്തിച്ചേർന്നത്. അഗസ്ത്യമുനിയുടെ ആശ്രമം ബ്രഹ്മലോകവും അതിനോട് നേരല്ലെന്നത്രയെ ബ്രഹ്മജ്ഞാനന്മാരായുള്ളവർ ചൊല്ലുന്ന കാണും തോറും ബ്രഹ്മലോകം പോലും അതിനു തുല്യമല്ല, അത്രയും മനോഹരമായതായ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം. അവിടെ എത്തുമ്പോൾ ശ്രീരാമൻ സുധീഷ്ണനോട് പറഞ്ഞു, നീ വളരെ പെട്ടെന്ന് പോയിട്ട് അഗസ്ത്യ മഹർഷിയോട് പറയണം രാമനും സീതയും അനുജനുമായിട്ട് ഇവിടെ വന്നിട്ട് അങ്ങയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പോഴേക്കും ഇത് മുൻകൂട്ടി അഗസ്ത്യ മഹർഷിക്ക് അറിയുമായിരുന്നു. ശ്രീരാമനെ കണ്ടുടനെ ഭക്തിയോടുകൂടി അഗസ്ത്യ മഹർഷി പറഞ്ഞു, എത്ര നാളുണ്ട് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? സദാസമയത്തും രാമനാമം ജപിച്ചുകൊണ്ട് അങ്ങയുടെ ശ്യാമള കോമളമായ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞു വരികയാണ്. ഇപ്പോൾ അങ്ങയെ കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. യോഗ്യനായ അങ്ങയെ കാണാൻ വേണ്ടി കഴിഞ്ഞത് തനിക്ക് വളരെയധികം തപസ്സാവില്ലം ഒന്നു ചേർന്ന അവസ്ഥയാണ്. ഈ സമയത്ത് ശ്രീരാമനും സഹോദരനും കൂടി അഗസ്ത്യ മഹർഷിയെ വണങ്ങി അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യതം രാഘവനുടെ കരപങ്കജം അതിദ്രുതം ആശ്രമം ജഗാമ. രാമലക്ഷ്മണന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവരെ കൂട്ടിയിട്ട് ആശ്രമത്തിലേക്ക് അഗസ്ത്യ മഹർഷി പോയി. അവിടെ പോയിട്ട് പാദ്യാർഗ്യാസനാദികൾ നൽകി സൽക്കരിച്ചു. വന്യഭോജങ്ങൾ കൊണ്ട് സാദരം പൂജിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വരുന്നതും കാത്തിട്ട് ഞാൻ എത്ര നാളായി ഇവിടെ ഇരിക്കുന്നത്? പണ്ട് പാർക്കട തീരത്ത് വെച്ചിട്ട് ബ്രഹ്മാവിനോട് താങ്കൾ അരുളി ചെയ്തുവല്ലോ, ഘോര രാവണനെ കൊന്ന് ഭൂമണ്ഡലത്തിൻ്റെ ഭാരാവഹാരം ഞാൻ കളയും. ഈ അവതാരം കണ്ട് സായുജമടയാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ട് അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് ശിഷ്യന്മാരുമായിട്ട് കഴിയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ തത്വത്തെ അഗസ്ത്യ മഹർഷി പലതരത്തിലും സ്തുതിക്കുകയുണ്ടായി. അല്ലയോ ശ്രീരാമ, അങ്ങ് തന്നെയാണ് വിരാൾ പുരുഷൻ. അങ്ങയുടെ മായി ആശ്രയിച്ചിട്ടാണല്ലോ ത്രിമൂർത്തികൾ ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാരൊക്കെ ഉണ്ടായിരിക്കുന്നത്. ലോകസൃഷ്ടി ചെയ്യാൻ വേണ്ടിയാണ് രജോഗുണത്തോടുകൂടി ബ്രഹ്മാവ് അങ്ങയുടെ നാവിൽ നിന്നുണ്ടായത്. സാത്വികഭാവത്തിൽ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു, തമോ ഗുണം കൊണ്ട് സംഹരിക്കാൻ രുദ്രൻ, ഇങ്ങനെയുള്ള ത്രിമൂർത്തികളൊക്കെ അങ്ങിൽ നിന്ന് രൂപപ്പെട്ടത്. അങ്ങയുടെ ലീലാവിലാസമാണ് മായ. അങ്ങയുടെ മായയിൽ കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് എത്ര തന്നെ ജന്മം കഴിഞ്ഞാലും വിദ്യയുണ്ടാകില്ല. സജ്ജന സംസർഗമാണ് മോക്ഷത്തിന് കാരണമായിട്ടുള്ളത്.
സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദജ്ഞന്മാരായുള്ള വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഈശ്വര ചിന്ത വന്നു ചേരണമെങ്കിൽ സത്സർഗം വേണം. ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി, ഇഷ്ടമായാലും അനിഷ്ടമായാലും രണ്ടിനും ഭ്രമിക്കാതെ എല്ലാ സംഘങ്ങളും വെടിഞ്ഞുകൊണ്ട് ഫലമാഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളോടുള്ള യോഗം, അങ്ങനെയുള്ള യോഗം നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവത്കഥ കേൾക്കാനുള്ളതായ രീതി ഒന്ന് ചേരും. ഭഗവാന്റെ കഥകൾ ധാരാളം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭക്തി വർദ്ധിക്കും. ഭക്തി വർദ്ധിക്കുമ്പോഴാണ് ജ്ഞാനമുണ്ടാകുന്നത്. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനവും ജ്ഞാനവുമൊക്കെ നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തെ പ്രാപിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അല്ലയോ രാഘവ, അങ്ങയിൽ അചഞ്ചലമായ പ്രേമവായ്പ എനിക്കെപ്പോഴും ഉണ്ടാകണം. ഇന്ന് എൻ്റെ ജന്മം സഫലമായിരിക്കുന്നു, എൻ്റെ യാഗങ്ങളും എല്ലാം സഫലമായി. എപ്പോഴും സീതയാസാർദ്രം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു, ഏതായാലും താങ്കൾ അവതാര ഉദ്ദേശം വളരെ പെട്ടെന്ന് നടപ്പാക്കുക. ഭൂപാരഭൂതമായ രാജവംശം നിന്നാൽ ഭൂപതയെ വിനഷ്ടമാക്കിയിടണം, വൈകിയിടാതെ. താങ്കൾ ഇവിടുന്ന് രണ്ട് യോജന അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പഞ്ചവടി എന്നുള്ള സ്ഥലം, അവിടെ ഗൗതമേതീരത്ത് നല്ലൊരാശ്രമം ചമച്ച് സീതയോടുകൂടി താങ്കൾ അവിടെയാണ് അവിടെ താമസിക്കണം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അഗസ്ത്യ മഹർഷി ശ്രീരാമനെ യാത്രയാക്കുന്നു. അങ്ങനെ ശ്രീരാമനും സീതാലക്ഷ്മണനും നടക്കുമ്പോഴാണ് വഴിയിൽ ഒരു പർവ്വതതുല്യമായ ഒരു രൂപം വീണ് കിടക്കുകയാണ്. അദ്ധ്യസംഗാവം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രസത്തവനാകും വൃദ്ധനാം ജടായുഷം. ജടായു എന്ന് പറഞ്ഞ പക്ഷി, ജട എന്ന പക്ഷിയെ കണ്ടപ്പോൾ, അതിൻ്റെ ഭീമമായ ആകാരം കണ്ടപ്പോൾ വളരെ ഓഷത്തോടെ ശ്രീരാമൻ പറഞ്ഞു, മുനിമാരെ പിടിച്ച് പക്ഷിക്കുന്ന ഏതോ രാക്ഷസൻ ഇതാ ഇവിടെ കിടക്കുന്നു, ഉടനെ വില്ല് തരും, ഇവനെ ഇപ്പോൾ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ച് പറച്ച് പക്ഷീശ്രേഷ്ഠം പറഞ്ഞു, വന്ദനല്ലഹം, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ പിതാവിന് എത്രയും ഇഷ്ടനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ. ഞാൻ അങ്ങയുടെയും ഇഷ്ടത്തെ സാധിപ്പിച്ചു തരാം. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ സ്നേഹത്തോടുകൂടി പക്ഷിയോട് പറഞ്ഞു, ഞാൻ എപ്പോഴും എന്താണ് സങ്കടപ്പെടേണ്ടതില്ല, എൻ്റെ കിങ്കര പ്രവർണ്ണായിട്ട് താമസിക്കണമെന്നൊക്കെ പറഞ്ഞ് ജടായുവിനെ അനുഗ്രഹിച്ചു. തുറന്നാണ് രാമലക്ഷ്മണന്മാർ പഞ്ചവടിയിൽ പ്രവേശിച്ചു. അവിടെ ലക്ഷ്മണനാകട്ടെ ഭരണശാല തീർത്തു, ഭരണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവുമുണ്ടാക്കി. അവിടെ ശ്രീരാമൻ സീതയോടുകൂടി സുഖമായിട്ട് താമസിച്ചു വരികയാണ്. ശ്രീരാമൻ കാട്ടിൽ പോയിട്ട് പലമൂലങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും. രാത്രിയിലാകട്ടെ സീതാരാമന്മാർ ഉറങ്ങുമ്പോൾ ഉറക്കം വളർന്നിട്ട് കാവലിരിക്കും. രാവിലെ മൂന്ന് പേരും കൂടി സീതയെ മധ്യസ്ഥയാക്കിക്കൊണ്ട് നദിയിൽ പോയിട്ട് കുളിച്ച് അർഹ്യമായിട്ട് വരും. അങ്ങനെയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരിക്കൽ ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് ലക്ഷ്മണൻ പറഞ്ഞു, മുക്തിമാർഗത്തെ ഇരുൾ ചെയ്യണം ഭഗവാനെ, എനിക്ക് മുക്തിമാർഗത്തെ പറഞ്ഞു തരണം, അങ്ങല്ലാതെ ഇതാരും എനിക്ക് പറഞ്ഞു തരുവാൻ ഇല്ല. ശ്രീരാമൻ പറഞ്ഞു, എങ്കിൽ കേട്ടുകൊള്ളുക. ആദ്യമായിട്ട് നിന്നോട് ഞാൻ മായയുടെ സ്വരൂപത്തെ പറ്റി പറയാം. എല്ലാവരും ഭ്രമിക്കുന്നത് മായയിലാണല്ലോ.
നമുക്ക് മായ നീങ്ങണമെങ്കിൽ നമുക്ക് പരമാത്മാവിനെ അഭിപ്രായം. മായ കൊണ്ടാണ് നമ്മൾ കർമ്മത്തിലൊക്കെ ഭ്രമിക്കുന്നത്. മായക്ക് വിക്ഷേപം, ആവരണം എന്ന് രണ്ട് രൂപങ്ങളൊക്കെയുണ്ട്. പല തത്വചിന്തകളും ലക്ഷ്മണൻ പറയുകയാണ്. വാസ്തവത്തിൽ ഈ വിശ്വം ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് പലതും ഉണ്ടെന്ന് തോന്നുന്നത് മായ കൊണ്ടാണ്. അത് ഏതുപോലെ ഒന്നാണെങ്കിൽ, രഞ്ജ് കണ്ടത്തിങ്കലേ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കൽ ഏതുമൊന്നില്ലയല്ലോ. രാത്രിയിൽ അത് എന്താണ്, നല്ല വെളിച്ചമില്ലാത്തപ്പോൾ വീണ് കിടക്കുന്ന കയർകഷ്ണം കണ്ടിട്ട് പാമ്പാണ് നമ്മൾ ഭ്രമിക്കും. രഞ്ജ് കണ്ടത്തിലെ പന്നക ബുദ്ധി പോലെ നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത്, കേൾക്കുന്നത്, സ്മരിക്കുന്നത്, ഇതെല്ലാം സ്വപ്നതുല്യമാണ്. ആലോചിച്ച് നോക്കിയാൽ ഒന്നും ഇവിടെ ഉള്ളതല്ല. നമ്മുടെ ശരീരമെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പത്ത് ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ ശരീരം, ശരീരമാകുന്ന ക്ഷേത്രം ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതായ ആത്മാവ്. ആ ജീവാത്മാവിനെ അറിയാനുള്ള സാധനങ്ങളെപ്പറ്റി പറഞ്ഞു തരാം. ജീവാത്മാവ്, പരമാത്മാവ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ പര്യാശബ്ദങ്ങളാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഭേദമേ ഏതുമില്ല, രണ്ടും ഒന്നത്ര നൂനം. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. ശരിക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മനസ്സുണ്ടാകുന്ന കാമം, ക്രോധം ഇവയെല്ലാം വിടിഞ്ഞുകൊണ്ട് മന്യഭാവം അകലക്കളഞ്ഞ് എപ്പോഴും ഭക്തിയോടുകൂടി ഗുരുവിനെ സേവിച്ച് സൽക്കർമ്മങ്ങൾ ഒരിക്കലും മുടക്കം വരുത്താതെ സദാസമയത്തും സച്ചിദാനന്ദ സ്വരൂപനെ മനസാഭാജ ധ്യാനിച്ചുകൊണ്ട് മനസ്സിലൊരിക്കലും ഭൗതികമായ വിഷയങ്ങളെ പറ്റി ചിന്തിക്കാതെ അഹങ്കാരം കൂടാതെ സദാസമയത്തും സർവാത്മാവാകുന്ന ഈശ്വരൻ ഉറച്ച മനസ്സോടുകൂടി തൻ്റെ ഭാര്യാപുത്രാദികളിൽ നിന്നും യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതെ നല്ലത് വന്നാലും മോശം വന്നാലും രണ്ടിനെയും തുല്യമായിട്ട് നേരിടുക. എന്ത് വന്നാലും ഒരേ മാനസികാവസ്ഥയിൽ ശുദ്ധസ്ഥലത്ത് ചെന്നിരുന്നിട്ട്, ഏകാന്തമായി ചെന്നിരുന്നിട്ട് കഴിയാണ് വേണ്ടത്. ഒരിക്കലും പ്രാഗജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പാടില്ല. ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ മനസ്സിൽ നമുക്ക് ജ്ഞാനം വന്നതേകും എന്നൊക്കെയുള്ളതായ തത്വോപദേശങ്ങൾ ചെയ്യുകയാണ്. വളരെയധികം ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ കൈവല്യം നേടാൻ വേണ്ടി സാധിക്കൂ. കണ്ണുണ്ടായാലും രാത്രിയിൽ ദീപമില്ലെങ്കിൽ നമ്മുടെ പാദം കാണാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ശ്രീരാമൻ്റെ ഭക്തി ഉള്ളിലില്ലെങ്കിൽ നമുക്ക് നേരുള്ള വഴി അറിയാൻ വേണ്ടി സാധിക്കില്ല. അതിനാൽ എപ്പോഴും ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഭഗവൽ ഭക്തന്മാരോടുള്ള നിത്യ സംഗമം മാത്രമല്ല, ഭഗവൽ ഭക്തന്മാരെ സേവിക്കുക, ഏകാശി തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. ജീവിതത്തിൽ എപ്പോഴും ഭക്തിലക്ഷണമായിട്ട് പൂജനം, ബന്ധനം, ദാസ്യം, ഭാവനം, പിന്നെ അന്നദാനം ചെയ്യുക, ഭോജനം, അഗ്നിവിപ്രാണം കൊടുക്കുകയും സദാസമയത്തും ഈശ്വരൻ്റെ നാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ മനസ്സിൽ ഭക്തി ഉണ്ടാകും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ അയാൾക്ക് വേറൊന്നും വേണ്ടതില്ല. ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. ഒരു ഭക്തിയുക്തനായ വ്യക്തിക്ക് ജ്ഞാനവിജ്ഞാനങ്ങളും അതുപോലെ ജീവിതത്തിൽ വൈരാഗ്യവും വരും. അങ്ങനെ വന്നാൽ അയാൾക്ക് മുക്തിയും ഒന്ന് ചേരും. ഇങ്ങനെ മുക്തിമാർഗം ഞാനിത് നിനക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നു. ഇത് വളരെ ഗുഹ്യമായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ഈശ്വര വിശ്വാസമില്ലാത്ത, അല്ലെ, എന്നിൽ
എന്നിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കും നീ ഇത് ഉപദേശം കൊടുക്കാൻ വേണ്ടി പാടില്ല. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെങ്കിലും അവൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഭക്തിയില്ലാത്ത ആളോട് ഇതൊരിക്കലും പറയാനും പാടില്ല. ഭക്തിയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ഭക്തിയുക്തന്മാരായ യോഗീന്ദ്രന്മാർക്ക് മോക്ഷം അവരുടെ കയ്യിൽ തന്നെയാണ്. അതിനാൽ മോക്ഷം പ്രാപിക്കണമെങ്കിൽ തികഞ്ഞ ഭക്തിമാർഗത്തിൽ വരികയാണ് വേണ്ടത് എന്നിങ്ങനെ ആധ്യാത്മികമായ പല കാര്യങ്ങളും രത്നകൊണ്ട് അവിടെ രാമാദികൾ കഴിഞ്ഞു വരുന്നു.